ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ. ഞാൻ കെ പി ശൈലജ മാത്തൂർമന. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 11-ാം സ്കന്ധത്തിലത്തെ ജപമാലാലക്ഷണം എന്ന 5-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ തൻ്റെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയോട് പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഈശ്വരൻ. ജപമാലാലക്ഷണത്തെ ചൊൽവൻ കേൾക്കുക ഷൺമുഖ രുദ്രാക്ഷത്തിൻമുഖം ബ്രഹ്മദേവനും ബിന്ദുരുദ്രനും പുച്ഛം വിഷ്ണുവുമാണേവം രുദ്രാക്ഷം ഭോഗമോക്ഷദം ഇരുപത്തഞ്ചു രുദ്രാക്ഷം പഞ്ചവക്ത്രം സകണ്ടകം. രുദ്രാക്ഷത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ഉണ്ട്. ചുകന്നതും വെള്ളയുമാ മിശ്രവർണത്തിലുള്ളതും തുളച്ചു കോർത്തു ഗോപുച്ഛവലയം പോലതാക്കുക. മുഖത്തോടു മുഖം പൃഷ്ഠത്തോടു പൃഷ്ഠവുമായി സുത നൂലിൽ കോർക്കുക. രണ്ടറ്റമൂർധ്വമായി നിർത്തിയും ക്രമാൽ നാഗക്കെട്ടും ചേർത്തു തീർത്ഥരാമാലയ യഥാവിധി. ഗന്ധതോയം പഞ്ചഗവ്യം തീർത്ഥതോയത്തിലും ക്രമാൽ കഴുകി ശുദ്ധമാക്കിയിട്ടു മന്ത്രന്യാസം നടത്തുക. ശിവാസ്ത്രമന്ത്രത്താൽ സ്പർശം പിന്നെ കവചകുണ്ഠനം ന്യസിക്കണം. മൂലമന്ത്രം കൊണ്ടു മുൻപടി പിന്നെയും നീർത്തളി മുൻപടി പിന്നെയും നീർത്തളിക്കുക. സദ്യോജാതാദിയാൽ 108 മൂലമന്ത്രത്തോടും പിന്നെ ശുദ്ധഭൂമിയിൽ വെച്ചുടൻ സാക്ഷാൽ സാംബശിവൻ തന്നെ ആവാഹിക്കുക. മാലയിൽ ഏവം പ്രതിഷ്ഠിക്കിൽ നേടാം സർവകാമഫലങ്ങളും. മറ്റുള്ള ദേവതാമന്ത്രം കൊണ്ടും ചെയ്യാം പ്രതിഷ്ഠയെ. ധരിക്ക പിന്നെ കണ്ഠത്തിൽ കർണത്തിൽ തലയിങ്കലോ. ജപിക്കണം യഥാത്മാവായി പിന്നെയ ജപമാലയാൽ. കണ്ഠം മൂർധാവു ഹൃദയം കർണം കൈവയൊന്നിലായി രുദ്രാക്ഷത്തെ ധരിക്കേണം സതതം ഭക്തിപൂർവകം. ഏറെ എന്തിനു ഞാൻ വീണ്ടും വർണ്ണിക്കുവതു ഷൺമുഖ രുദ്രാക്ഷധാരണം പാരം പ്രശംസാവഹമുത്തമം. സ്നാനം ദാനം ജപം ഹോമം വൈശ്വദേവം സുരാർച്ചനം പ്രായശ്ചിത്തം ശ്രാദ്ധദീക്ഷാദികളിങ്ങനെയുള്ളതും പോരാ. വൈദിക കർമ്മങ്ങളേതും രുദ്രാക്ഷമെന്നിയേ ചെയ്താൽ നിഷ്ഫലമായിത്തീരും നരകം ഫലമായി വരും. സ്വർണം കെട്ടിച്ച രുദ്രാക്ഷം തല കൈകണ്ഠമൊന്നിലായി ധരിക്ക ശുദ്ധമായി അന്യനുപയോഗിച്ചതാകൊല. ഒരാളുപയോഗിച്ചത് നമ്മൾ ധരിക്കരുതെന്നാണ് പറയണേ. അശുദ്ധനായി ധരിക്കല്ല ശുചിയായി താൻ ധരിക്കണം. രുദ്രാക്ഷ വൃക്ഷക്കാറ്റേറ്റുവാഴും പുൽക്കൊടി കൂടിയും പുനരാവൃത്തിയില്ലാതെ രുദ്രലോകമണഞ്ഞിടും. രുദ്രാക്ഷത്തെ ധരിച്ചും കൊണ്ടൊരാൾ പാപങ്ങൾ ചെയ്യുകിലും മുക്തനായിത്തീരുമെന്നായി താൻ ജാബാലശ്രുതി ചൊൽകയാം. ഈ ജാബാലശ്രുതി, ജാബാല എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് മഹർഷി പത്നി ആയിരിക്കും ഉണ്ടായിരുന്നു. ഈ ജാബാലയുടെ മകനാണ് സത്യകാമൻ. അപ്പോൾ ഈ സത്യകാമൻ എൻ്റെ അച്ഛൻ സത്യകാമൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. അപ്പോൾ അമ്മയാണ് സംരക്ഷിക്കണേ സത്യകാമനെ, ജാബാല. അപ്പോൾ വിദ്യാഭ്യാസം ആരംഭിക്കാനുള്ള സമയമായി. അപ്പോൾ അമ്മയെ ഗുരുവിൻ്റെ കീഴിൽ വേണമല്ലോ. ഏത് ഗുരുവിനെയാണ് അമ്മ ഗുരുവിൻ്റെ അടുത്തേക്കാണ് എന്നെ പറഞ്ഞേക്കണത്. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോൾ ഗോത്രം ഏതാന്നൊക്കെ ചോദിക്കും. എൻ്റെ ഗോത്രം ഏതാ ചോദിച്ചു. അപ്പോൾ അമ്മ എന്താ പറഞ്ഞറിയോ, നിൻ്റെ അച്ഛൻ എന്നെ, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചു. വേഗം പിന്നെന്താ വിവാഹം കഴിച്ചാൽ പിന്നെ കുട്ടിക്ക് ആ ഭാര്യയ്ക്ക് അനവധി പണികളായില്ലേ, കുടുംബഭരണം. അപ്പോൾ എനിക്ക് ഞാൻ വീട്ടുജോലികളും ഒക്കെ ചെയ്ത് ചെയ്ത് എനിക്ക് വേറെ ഒന്നിനും സമയമില്ല. നിൻ്റെ അച്ഛനോട് ഞാൻ ഗോത്രത്തിനെ പറ്റി ചോദിച്ചിട്ടില്ല. നിന്നെ പ്രസവിച്ച് താമസമില്ലാതെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഗോത്രം എന്ന് എനിക്ക് അറിയില്ല. ഒരു കാര്യം ചെയ്തോളൂ, പിന്നെ
ഞാൻ ജാബാലയുടെ പുത്രൻ സത്യകാമനാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചിലവരൊക്കെ ആദ്യം പോയ ഗുരുവൊന്നും പഠിപ്പിക്കാൻ കൂട്ടാക്കിയില്ലേ, ഗോത്രം ഏതാണെന്നറിയാത്ത ആളെ പഠിപ്പിക്കാൻ വയ്യാന്ന്. അങ്ങനെ ഗൗതമ മഹർഷിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ എല്ലാ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗതമ മഹർഷിക്കാണ് ഇഷ്ടമായി സത്യസന്ധതയും നല്ല പെരുമാറ്റവും. അപ്പോൾ ഗൗതമൻ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ല, പഠിപ്പിക്കും മുമ്പ് എന്താ വെച്ചാൽ 400 പൈക്കളെ, മെലിഞ്ഞ പൈക്കളെ ഈ തീറ്റിപ്പോറ്റാൻ ഏൽപ്പിച്ചു. അന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഗുരുവിൻ്റെ ഗൃഹത്തിൽ പോയി ഗുരു പറയണ ജോലിയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഈ സത്യകാമൻ ഈ ഗോക്കളെയും കൊണ്ട് പോയി. എന്നിട്ട് കാട്ടിൽ താമസാക്കി. ആ അവൻ്റെ ആ എന്താ പറയുക, സത്യസന്ധതയും ആ ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് എല്ലാ ദേവന്മാർക്കും വലിയ ഇഷ്ടം തോന്നി. എന്നിട്ട് വായുവും സൂര്യനും അഗ്നിയും ഒക്കെ ദിവ്യജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഈ പൈക്കൾ കാട്ടിലിങ്ങനെ വളരല്ലേ, അവർ നല്ല തടിച്ചു കൊഴുത്ത് കുട്ടികളൊക്കെ ഉണ്ടായി. 400 എണ്ണം എന്നുള്ളത് 1000 എണ്ണമായി. എന്നിട്ട് സത്യകാമൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഗുരുവിന് സത്യകാമനെ കണ്ടപ്പോൾ തന്നെ അയ്യയ്യോ ദിവ്യജ്ഞാനം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ആരാ നിനക്ക് ദിവ്യജ്ഞാനം കൊടുത്തത് തന്നത് ചോദിച്ചു. അപ്പോൾ സത്യകാമൻ ഇങ്ങനെ പറഞ്ഞു, എന്താണ് സൂര്യനും പിന്നെ വായുവും അഗ്നിയും ഒക്കെയാണ് എനിക്ക് തന്നത്. അപ്പോൾ സന്തോഷമായി ഗുരു. എന്നിട്ട് ഗൗതമ മഹർഷി സത്യകാമന് തനിക്കറിയാവുന്ന വിദ്യകളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആ സത്യകാമൻ്റെ അമ്മയാണ് ജാബാല. ജാബാല ശ്രുതി, വേദങ്ങൾക്ക് വേദങ്ങളുടെ ഒരു പാഠമല്ലേ ശ്രുതി. ശ്രുതിയും സ്മൃതിയൊക്കെ വേദങ്ങളുടെ സാരാംശം എന്തൊക്കെയാണല്ലോ. അപ്പോൾ ഈ എന്താണ്, പണ്ട് കാലത്തും സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ജാബാലയൊക്കെ. ഗാർഗി, മൈത്രേയി അങ്ങനത്തെവരൊക്കെ. രുദ്രാക്ഷധാരണം കൊണ്ടു മൃഗവും രുദ്രനായിടും, പിന്നെ മർത്യൻ ധരിച്ചെങ്കിൽ പറയേണ്ടുന്നതെന്തുവാൻ. രുദ്രാക്ഷമൊന്നു തലയിൽ ചൂടുന്ന ശിവഭക്തനെ തീണ്ടില്ല ദുഃഖങ്ങളൊന്നും സ്പർശിക്കാ പാപജാലവും. രുദ്രാക്ഷമാലയും കെട്ടി ശിവനാമം ജപിപ്പവൻ എല്ലാ ഭാഗവതന്മാരിൽ വെച്ചുമുത്തമനായവൻ. ശ്രേയസിച്ഛിച്ചിടും മർത്യൻ കയ്യിലോ മുടിയെങ്കലോ വയറ്റത്തോ ചെവിയിലോ ധരിക്കുമതു സർവദാ. ബ്രഹ്മാവും വിഷ്ണു ശിവനും തദ്വിഭൂതികൾ സർവവും മറ്റു ദേവന്മാരുമെന്നും രുദ്രാക്ഷത്തെ ധരിക്കുവോർ ഏവർക്കും കുലകൂടസ്ഥന്മാരാം സപ്തർഷി മുഖ്യരും തദ്ഗോത്രജാതന്മാരായ മഹാത്മാക്കൾ ഋഷീന്ദ്രരും. രുദ്രാക്ഷത്തെ ധരിക്കുന്നു വേദധർമ്മൈകതാനരൈ വിമുക്തിദം വേദസിദ്ധം രുദ്രാക്ഷത്തിലനാരതം ശ്രദ്ധയില്ലായെങ്കിൽ ഒട്ടേറെ ജന്മം കൊണ്ടെങ്കിലും ഭുവി ശിവൻ പ്രസാദിക്കിലുണ്ടായിത്തീരും. സഹജവാഞ്ഛിതം ജാബാലർ ഭക്തി ആഘോഷിക്കും രുദ്രാക്ഷമഹിമാവിനെ മുനിമാരൊക്കെയും കീർത്തിക്കുന്നു ഞാനും അതേപടി. ജാബാല ശ്രുതി പിന്തുടരുന്നവർ, അല്ലെ ജാബാലയുടെ ശിഷ്യരാണ് ജാബാലര്. രുദ്രാക്ഷ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യം പ്രസിദ്ധം ലോകമൊക്കെയും രുദ്രാക്ഷം കാണുകിൽ പുണ്യം തൊട്ടാലോ കോടി താൻ ഗുണം ധരിക്കിലോ 100 കോടി പുണ്യവും സംഭവിച്ചിടും. ലക്ഷം ലക്ഷം കോടി കോടി പുണ്യം രുദ്രാക്ഷമാലയിൽ ജപിക്കുന്നോർ കണഞ്ഞിടും സംശയിക്കാനുമില്ലതിൽ. കയ്യിലോ മാറിലോ കർണങ്ങളിലോ ശിഖയിങ്കലോ രുദ്രാക്ഷത്തെ ധരിക്കുന്നോൻ രുദ്രൻ താനില്ല സംശയം. രുദ്രനെപ്പോൾ സർവഭൂതജാലങ്ങൾക്കും അവധ്യനായി ചരിക്കും മന്നിതിലവൻ സുരാസുര സുപൂജ്യനായി. പൂജിക്കണം മർത്യരെല്ലാമെന്നും രുദ്രാക്ഷധാരിയെ സകർമ്മത്തെ വെടിഞ്ഞോനും പാപിയും കുലഹീനനും രുദ്രാക്ഷധാരണം കൊണ്ടു ശുദ്ധന്മാരായി ഭവിച്ചിടും. കഴുത്തിലൊരു രുദ്രാക്ഷം തൂക്കും നായും മരിക്കുകിൽ പ്രാപിക്കും മുക്തി പിന്നീടം മർത്യൻ തൻ കഥയെന്തുവാൻ
ജപവും ധ്യാനവും കൂടാതുള്ള രുദ്രാക്ഷധാരിയും സർവപാപങ്ങളും തീർന്നിട്ടണയും പരമം പദം. രുദ്രാക്ഷമൊന്നെങ്കിലും എമ്മട്ടും പൂണ്ടൊരു പുണ്യവാൻ രുദ്രലോകത്തിലണയും കരേറ്റും വംശവിംശതി. ഇനി ഞാനോതിടാം വീണ്ടും രുദ്രാക്ഷവിധി ഷൺമുഖ. ശ്രീമദ്ദേവി ഭാഗവതം 11-ാം സ്കന്ധം ജപമാലാലക്ഷണമെന്ന 5-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഇന്ന് വാങ്ങാൻ കിട്ടുന്ന രുദ്രാക്ഷങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. രുദ്രാക്ഷം അതിനെന്താ തിരിച്ചറിയാൻ കഴിവുള്ളവർക്ക്, നല്ല രുദ്രാക്ഷം തിരിച്ചറിയാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. തിളപ്പിച്ചാൽ ചീത്തയാണെങ്കിൽ പൊട്ടിത്തെറിക്കും, അങ്ങനെ ഉണ്ട് തോന്നുന്നു. അതുമാതിരി തേനിലിട്ടാൽ നല്ല രുദ്രാക്ഷമാണെങ്കിൽ താഴും, അങ്ങനെ കേട്ടിട്ടുണ്ട് രുദ്രാക്ഷത്തിനെ പറ്റിയിട്ട്. പിന്നെ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മാത്രം എല്ലാ പാപവും തീരുമെന്ന് ആരും ധരിക്കരുത്. അത് അത്രയും വിശേഷമാണെന്ന് കാണിക്കാൻ അതിൻ്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ പറയുക, അത്രയേ ഉള്ളൂ. നമ്മൾ പാപം ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, പുണ്യം ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. ശ്രീ മഹാദേവ്യൈ നമഃ.